അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്താദ്, ഇവിടെ ഒരു സംശയം. ഇപ്പോൾ നമ്മുടെ തലമുടി, അതേപോലെ മറ്റു ശരീരഭാഗങ്ങളിലെ മുടികൾ, അതേപോലെ നഖങ്ങളൊക്കെ, ആണായാലും പെണ്ണായാലൊക്കെ, ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ പലപ്പോഴും പല ആൾക്കാരെ ഒഴിവാക്കുന്ന ടോയ്ലറ്റിലാണ്. അത് അബദ്ധത്തിൽ വന്നു പോകുന്നവരും ഉണ്ടാവും, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ ഒഴിവാക്കുന്ന നജസിലേക്കാണല്ലോ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇസ്ലാമിക വീക്ഷണം എന്താണ്, ഇസ്ലാമികപരമായിട്ടുള്ള ഒരു വിധി എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. ഇൻഷാല്ലാ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മുടി പുറത്തു പോയിട്ട് കുഴിച്ചു കൂടുന്നത് പ്രായോഗികമായിട്ട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. സാധിക്കാത്ത സ്ഥലങ്ങളും ഉണ്ടാവും. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ വന്നു പോകുന്നത്. ഇൻഷാല്ലാ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യന്മാരുടെ നഖങ്ങൾ, അതുപോലെ തന്നെ തലമുടികൾ, അതുപോലെ ശരീരത്തിൽ നിന്ന് പോകേണ്ട പല രൂപത്തിലുള്ള മുടികളുമൊക്കെ പല ആളുകളും ഇന്ന് ക്ലോസറ്റിൽ കൊണ്ടുപോയി ഇടുന്നൊരു സമ്പ്രദായം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, ഫ്ലാറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്കൊന്നും ഇത് മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള സംവിധാനവും പുറത്തു കിടാനുള്ള സംവിധാനവും ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. അവരടിസ്ഥാനത്തിൽ ഇത് അനുവദിക്കുകയോ ഇല്ലേ എന്നതാണ് ഈ ഒരു വിഷയം വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിഹായത്തുൽ മുഹ്താജ് ബിഷർഹുൽ മിൻഹാജ്, അതിൻ്റെ രണ്ടാം വള്ളിയത്തിൻ്റെ 394-ാമത്തെ പേജിൽ, മനുഷ്യന്മാരുടെ നഖവും മുടികളുമൊക്കെ മണ്ണിൽ കുഴിച്ചിടുക എന്ന് കുഴിച്ചു മൂടുക എന്ന് പറയുന്നിടത്ത് അവിടെ ഷബ്റാം അല്ലിസി റഹിമഹുല്ല പറയുന്നുണ്ട്, വഹൽ യഹുറുമു ഇൽക്കാ ഉദാലിക ഫിൻ നജാസത്തി, ഈ മുടികളും അതുപോലെ തന്നെ ഈ നഖങ്ങളുമൊക്കെ നജസിൽ കൊണ്ടുപോയി ഇടൽ ഹറാമ് ഉണ്ടോ? ഏതുപോലെ കൽ അഹ്ലിയത്തി, അഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലോസറ്റ്, അതിൻ്റെ നമ്മുടെ അതിൻ്റെ ഹല ബാത്റൂം. അപ്പോൾ ക്ലോസറ്റിൽ എന്നതിൽ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. അഹ്ലിയത്ത് എന്നാണ് ഹല, എനിക്കാണ് അഹ്ലിയത്ത് എന്ന് പറയാം. അപ്പോൾ ഈ എൻ്റെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് മുടി അതുപോലെ തന്നെ നഖങ്ങളൊക്കെ കൊണ്ടുപോയിടും, ഇത് ഹറാം ഉണ്ടോ ഇല്ലേ? ഔല ഇല്ലേ, അങ്ങനെ ഹറാം ഇല്ലേ എന്നതാണ് ഇവിടെ ചോദ്യം. മഹാനായ ഷബ്റാം അല്ലിസി റഹിമഹുല്ല പറഞ്ഞു, ഫീഹി നുളുറുൻ, ഇതിലൊന്ന് ചിന്തിക്കാനുണ്ട്, ഇതിലൊന്ന് ചിന്തിച്ചിട്ടേ ഇത് പറയാൻ പറ്റുള്ളൂ. വലാഹിറു ഇത്തലാക്കി സന്നിദ്ദഫ്നി സാനി ഫൽ യുറാജ, ഇവിടെ ഇപ്പോൾ എൻ്റെ സുന്നത്തിന് വിപരീതമായിട്ടാണല്ലോ വരുന്നത്. സുന്നത്താണ് ഇതൊക്കെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ അതിന് എതിരായിട്ട് ചെയ്യുമ്പോൾ ഒരു കറാഹത്താണ് വരിക. അതാണ് വലാഹിറു ഇത്തലാക്കി സന്നിദ്ദഫ്നി സാനി, ഈ രണ്ടാമത്തെ അടിസ്ഥാനത്തിൽ, അതായത് ഹറാം ഇല്ലേ എന്ന് ചോദിക്കുമ്പം ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് എന്നടിസ്ഥാനത്തിൽ വരുമ്പോൾ അത് കറാഹത്താ വരിക. അഫൽ യുറാജി, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് നിഹായയിൽ പറയുന്നുണ്ട്. ഇത് മണ്ണിലാണ് കുഴിച്ചു മൂടേണ്ടത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഉന്നത്തം എന്ന് പറയുന്ന കിതാബിൽ നമ്മുടെ ഷെയ്ഖ് ജീലാനി റഹിമഹുള്ള ഉന്നത്തിൻ്റെ ഒന്നാം വള്ളിയത്തിൻ്റെ 45-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, യുസ്തഹബ്ബു ലഹു ഗസ്ലുൽ ബറാജിം വദ്ദഫ്നുൽ അദ്ഫാർ, ഉണ്ടോ നഖങ്ങൾ ശരീരത്തിൽ നിന്ന് പോകുന്ന മുടികൾ, തലമുടിയാകട്ടെ മറ്റുള്ള എന്താവട്ടെ, അതൊക്കെ മുഴുവനും അതൊക്കെ ഫിത്തുറാബ്, ഉണ്ടോ ഫിത്തുറാബ്, മണ്ണിൽ തന്നെ കുഴിച്ചു മൂടുക എന്ന് പറയുന്നുണ്ട്. ആ മണ്ണിൽ കുഴിച്ചു മൂടലാണ് ഇതിൻ്റെയൊക്കെ സുന്നത്ത്, സുന്നത്ത് മണ്ണിൽ കുഴിച്ചു മൂടലാണ്. അപ്പോൾ അതിന് എതിരായിക്കൊണ്ട് ചെയ്യുമ്പം അതൊക്കെ കറാഹത്വമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വിദേശ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഇതിന് സാധിക്കാത്തൊരു ഘട്ടം വന്നാൽ, അങ്ങനെ അവർക്ക് അതല്ലാതെ വേറെ നിർവാഹങ്ങളല്ല, മണ്ണിൽ കുഴിച്ചിടാൻ കഴിയില്ല, അതുപോലെ തന്നെ ജനങ്ങൾ കാണാത്തൊരു സ്ഥലത്ത്, ജനങ്ങളുടെ കണ്ണിനെ തൊട്ട് മറയുന്നൊരു സ്ഥലത്ത് എന്നാണ് പല ഫുഖഹാഉം പറഞ്ഞത്. അപ്പോൾ അതിനൊന്നും ചിലപ്പോൾ അവർ സാധിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ഈ പറയുന്ന ക്ലോസറ്റിലിട്ടത് കൊണ്ട് വിരോധം, അതുപോലെ തന്നെ വലിയ തെറ്റാണ്, ഡേഞ്ചറാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഏതായാലും ഹറാം എന്തായാലും ഇല്ല, അത് ഉറപ്പായിട്ടും ഇല്ല. അല്ലാഹു അലം ബിസ്സവാബ്.